എല്ലാവർക്കും എക്സിക്യൂട്ടീവ് മലയാളി എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ DSLR ക്യാമറകളും അതുപോലെ മിററർലെസ് ക്യാമറകളും ആയിട്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. ഈ കമ്പാരിസൺ വീഡിയോയിൽ ഞാനിന്ന് ഉപയോഗിക്കുന്ന ഈ രണ്ട് ക്യാമറകളും ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഇതിൽ DSLR ഞാൻ എടുക്കുന്നത് നൈക്കണിൻ്റെ T3 200 ആണ്. ഇത് വരുന്നത് 24.2 മെഗാ പിക്സലാണ്. ഇത് റിലീസ് ചെയ്തത് 2012. ഇതിൻ്റെ വില അന്നത്തെ സമയത്ത് ഏകദേശം 50,000 രൂപയുടെ അടുത്തായിരുന്നു, 700 ഡോളറിനടുത്ത്. അതുപോലെ മിററർലെസ് ക്യാമറ ഞാൻ എടുക്കുന്നത് സോണിയുടെ α6000 ആണ്. ഈ ക്യാമറ 24.3 മെഗാ പിക്സലാണ്. അതുപോലെ 2014 ഈ ക്യാമറ റിലീസ് ചെയ്യപ്പെട്ടത്. ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 74,000 രൂപയും അതുപോലെ $1,000 അടുത്താണ്. ഏറ്റവും ആദ്യം ഈ രണ്ട് ക്യാമറകളുടെയും മെക്കാനിസം നമുക്ക് നോക്കാം. ഇതിൽ DSLR അർത്ഥം വരുന്നത് ഡിജിറ്റൽ സിംഗിൾ ലെൻസ് റിഫ്ലക്സ് എന്നാണ്. DSLR വർക്ക് ചെയ്യുന്നത് DSLR ലെൻസിൻ്റെ അകത്തൂടെ ഈ ലൈറ്റ് ഏറ്റവും ആദ്യം കയറിയതിന് ശേഷം അതൊരു മിററിൽ പോയി ആദ്യം ഇടിക്കും. ആ മിററിൽ ബൗൺസ് ചെയ്ത് അത് മുകളിലോട്ട് ഒരു പ്രിസത്തിലൂടെ നമ്മുടെ വ്യൂ ഫൈൻഡറിലേക്ക്, അതായത് നമ്മൾ ഫോട്ടോ എടുക്കുന്ന വ്യൂ ഫൈൻഡറിലെ ഇവിടെ ഞാൻ കാണിക്കാം. ഇതാണ് ആ വ്യൂ ഫൈൻഡർ. ഈ വ്യൂ ഫൈൻഡറിലേക്ക് വരും. അതുപോലെ ഞാൻ ഈ ലെൻസ് ഇവിടെ ഓപ്പൺ ചെയ്യാം നമുക്ക്. സോ ഇതാണ് ആ മിറർ വരുന്നത്. സോ ഈ ഒരു ലെൻസിലൂടെ ലൈറ്റ് കയറിയതിന് ശേഷം ഈ മിററിൽ, ഇവിടെ ഈ മിററിൽ ഇടിച്ചതിന് ശേഷം വേളിൽ വന്നതിന് ശേഷമാണ് അവിടുന്ന് ട്രാവൽ ചെയ്ത് നമ്മുടെ വ്യൂ ഫൈൻഡറിൽ വരുന്നത്. സോ അതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ DSLR ഒരു മെക്കാനിസം വരുന്നത്. DSLR അപേക്ഷിച്ച് മിററർലെസ് വർക്ക് ചെയ്യുന്നത് ഭയങ്കര സിമ്പിളായിട്ടാണ്. ഈ മിററർലെസ്സിൽ ലൈറ്റ് ഈ ഒരു ലെൻസിലൂടെ കയറി ഷട്ടർ യൂണിറ്റ് വഴി ഇമേജ് സെൻസറിൽ എത്തും. അങ്ങനെയാണ് നമ്മൾ വ്യൂ ഫൈൻഡറിലൂടെ ഈ ഒരു മിററർലെസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളെ കാണാറുള്ളത്. ഈ രണ്ട് ക്യാമറകളുടെയും ഓൺ ദ ഫീൽഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചതിൽ വെച്ച് എനിക്ക് തോന്നിയ കുറേ പോസിറ്റീവ് സൈഡ്സും അതുപോലെ നെഗറ്റീവ് സൈഡ്സും ഈ രണ്ട് ക്യാമറകളെ കുറിച്ചും ഞാൻ പറയാം. ഇത് എൻ്റെ മാത്രം അഭിപ്രായങ്ങളാണ്. ഏറ്റവും ആദ്യം മിററർലെസ് ക്യാമറ ഭയങ്കര കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാൻ. ഭയങ്കര ചെറുതായതുകൊണ്ട് തന്നെ അതിൻ്റെ ഹാൻഡിലിംഗ് ഭയങ്കര സിമ്പിളായിട്ട് എനിക്ക് തോന്നാറുണ്ട്. DSLR അപേക്ഷിച്ച് അതിന് വെയിറ്റ് കുറവാണ്. ഇതിൻ്റെ ഓട്ടോ ഫോക്കസും അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡിലിങ്ങും വീഡിയോ ഹാൻഡിലിങ്ങും ഒക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ വീഡിയോ മോഡിലും ഉപയോഗിക്കാൻ പറ്റും. ഈ മിററർലെസ് ക്യാമറയിൽ എനിക്ക് തോന്നി ഏറ്റവും വലിയ വേറൊരു പോസിറ്റീവ് സൈഡാണ് ഇതിൻ്റെ റെസല്യൂഷൻ. ഈ ഒരു ക്യാമറ ലോ എൻഡ് റേഞ്ചിൽ വരുന്നതാണെങ്കിൽ പോലും ഇതിൻ്റെ റെസല്യൂഷൻ പൊളിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റേബിലൈസേഷനും DSLR അപേക്ഷിച്ച് കുറച്ചുകൂടെ ബെറ്ററാണ്. ഇനിയും DSLR പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ലൈഫ് കുറേ ഏറെ കൂടുതലാണ് ആ മിററർലെസ്സുകളെ അപേക്ഷിച്ച്. അതുപോലെ തന്നെ മിററർലെസ് ക്യാമറകളെ അപേക്ഷിച്ച് DSLR ഒത്തിരി ലെൻസ് സെലക്ഷൻ അവൈലബിൾ ആണ്. ഇതുവരെ ഉപയോഗിച്ചത് വെച്ച് വീഡിയോഗ്രഫിക്ക് ഞാൻ കൂടുതലും മിററർലെസ് ആണ് ഉപയോഗിക്കുന്നത്. ഫോട്ടോഗ്രാഫി വരുമ്പോഴേ കൂടുതലും DSLR ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ മിററർലെസ് എൻ്റെ കയ്യിൽ കിട്ടിയ പിന്നെ ഞാൻ വീഡിയോഗ്രഫിക്ക് DSLR ഉപയോഗിച്ചിട്ടേ ഇല്ല. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം DSLR ആ ബൾക്കി ബിൽഡ് ആണ്. അതുപോലെ തന്നെ ഈ DSLR റെസൊല്യൂഷൻ എൻ്റെ ഇരിക്കുന്ന മിററർലെസ്സുമായിട്ട് കമ്പയർ ചെയ്താൽ മിററർലെസ്സിൻ്റെ തന്നെയാണ് രാജാവ്. ഈ മിററർലെസ്സിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ലൈഫ് DSLR അപേക്ഷിച്ച് കുറവാണ്. ഇതൊക്കെ എൻ്റെ അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് തൊട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഈ രണ്ട് ക്യാമറകളും ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഫോട്ടോഗ്രാഫിയും അതുപോലെ വീഡിയോഗ്രഫി ഫംഗ്ഷണാലിറ്റിയും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. സോ ഏറ്റവും ആദ്യം നമുക്ക് നൈറ്റ് ടൈം ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഈ രണ്ട് ക്യാമറകളിൽ നിന്നും ടെസ്റ്റ് ചെയ്യാം. സോ ഞാൻ ഏകദേശം ഇത് രണ്ടും ഒരേ ആംഗിളിൽ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ സോണി ഏറ്റവും ആദ്യം ഇവിടെ ഓണാക്കാൻ പോവുകയാണ്. അതാണ് നമ്മുടെ മിററർലെസ്. സോ ഇതിന് ഓട്ടോ ഫോക്കസ് ഫംഗ്ഷനാലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊന്നും ചെയ്യാതെ തന്നെ ഇത് ഓട്ടോ ഫോക്കസ് ചെയ്യും. സോ ആദ്യം നമുക്ക് മൂവി മോഡ് ടെസ്റ്റ് ചെയ്യാം. റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. ഇനി ഞാനിത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ലെൻസ് നമുക്ക് ഒന്ന് സൂം ചെയ്യാം. ഓക്കെ, ഇത് ഓട്ടോ ഫോക്കസ് ആണ്. ഭയങ്കര ഫാസ്റ്റ് ഓട്ടോ ഫോക്കസ് ആണ്. ഓക്കെ, ഓ അടിപൊളി. ഓക്കെ, ഇനി നമുക്ക് ഇത് ഓഫാക്കാം. നമുക്ക് ഇനി നേരെ DSLR പോവാം. ലൈവ് മോഡ്. ഓക്കെ, സോ ഇതിൻ്റെ വീഡിയോഗ്രഫിയിൽ നമുക്ക് ഓണാക്കാം. ഓക്കെ, സോ ഇത് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. സോ ഇത് ഫോക്കസ് ചെയ്യാനായിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഇവിടെ മേളിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. സോ ഒച്ചയാക്കാമല്ലോ നിങ്ങൾക്ക്, അത് ഫോക്കസ് ആവുന്ന ഒച്ചയാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്നതിന് ശേഷം ഇത് മാനുവൽ മോഡിലിട്ട് ഇവിടെ തിരിച്ചു കഴിഞ്ഞാലും നമുക്കിത് ഫോക്കസ് ചെയ്യാൻ പറ്റും. സോ അതാണ് എനിക്ക്
ഈ സോണിയുടെ മിററർലെസ് ക്യാമറ ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയൊരു കാരണം, കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടില്ല ഇത് തന്നെ ഫോക്കസ് ആകുന്നില്ല, ഇവിടെ ഞെക്കണം നമ്മൾ, കേട്ടോ ഇപ്പോൾ ഫോക്കസ് ആയി. പക്ഷേ ഇത് നല്ല ഷോട്ടായിരിക്കും, ചിലപ്പം സോണിയേക്കാൾ ചിലപ്പം അടിപൊളിയായിട്ടുള്ളൊരു ഷോട്ടായിരിക്കും ഈ ഒരു വീഡിയോ. സോ ഇത് ഇതാണ് ഇതിൻ്റെ ക്യാമറ ടെസ്റ്റ്. നമുക്കിത് തിരിച്ച് ഫോക്കസ് ആക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫോട്ടോഗ്രഫി ടെസ്റ്റ് ചെയ്യാം. സോ ഞാൻ ഈ ഒരു ലെവലിൽ തന്നെ വെച്ച് ഒരു ഫോട്ടോ എടുക്കാൻ പോവുകയാണ് DSLR. സോ അത് കുറച്ച് നേരം അവിടെ ആ ഒരു പടം പ്രോസസ് ചെയ്യാനായിട്ട് എടുത്തു. ഇനി നമുക്ക് നമ്മുടെ മിററർലെസ് ക്യാമറയിൽ സെയിം പടം എടുക്കാം. ഓക്കെ, കണ്ടോ എന്തോരം പെട്ടെന്നാണ് ആ പടം എടുത്തതെന്ന്, കൊളായതായാലും. സോ ഇതാണ് നൈറ്റ് ടൈം ടെസ്റ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ടെസ്റ്റിലേക്ക് പോവാം. സോ ഈ അടുത്ത ടെസ്റ്റിൽ നമ്മൾ ഔട്ട്ഡോർ സാധാരണ ലൈറ്റിംഗ് കണ്ടീഷനിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ക്യാമറ രണ്ടും റെഡിയാണ്, ഓണാക്കാം. ആദ്യം DSLR ടെസ്റ്റ് ചെയ്യാം പ്രാവശ്യം നമുക്ക് ലൈവ്. ഇനി നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, സോ ഇത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. ഇതൊന്ന് ഫോക്കസ് ചെയ്യാം. സോ ഇത് എനിക്ക് കണ്ടിട്ട് നല്ല അടിപൊളി ഷോട്ടാണെന്നാണ് തോന്നുന്നത്, കൊള്ളാം. സോ ഇത് ഓഫ് ചെയ്യാം. ഇതൊന്നും ചെയ്യണ്ട, ഇത് ഓട്ടോ ഫോക്കസ് ആണ്. DSLR വരുമ്പം ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് ഇത് ഓട്ടോ ഫോക്കസ് ആകുന്നത്. സോ ഈ വീഡിയോ ഷോട്ട് എനിക്ക് തോന്നുന്നു ഔട്ട്ഡോർ സാധാരണ ലൈറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്, കുറച്ച് സ്നോ ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫോട്ടോ ടെസ്റ്റ് ചെയ്യാം. ഇത്ര സൂമിങ് ചെയ്ത് വെച്ചാൽ ഓക്കെ, നല്ല ഒരു ഫ്രെയിമാണ്. ഇനി നമ്മുടെ DSLR-ലും സെയിം ഷോട്ട് എടുക്കാം. ഓക്കെ, കൊള്ളാം, ഇതെടുക്കാം. സോ ഈ രണ്ട് പടങ്ങളും നല്ല ഒരു കമ്പാരിസണാണ്. സോ ഇപ്പം നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് സെറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു ഷോട്ട് രണ്ട് ക്യാമറയിലും ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഏറ്റവും ആദ്യം സോണി ഓണാക്കാം. ഓക്കെ, ഇനി ഇത് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, കറക്റ്റ് ഒന്ന് ആംഗിൾ ചെയ്യാം, സൂമിങ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഷോട്ട് നല്ലതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ DSLR ഓൺ ചെയ്യാം. ഓണായി, ലൈവ് കൊടുക്കുക. ഓക്കെ, സൂം ഇൻ ചെയ്യാണ്. ഓക്കെ, റെക്കോർഡിങ്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇത് സൂം ആവും, ഫോക്കസ് ആവും. സോറി, ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇത് കറക്റ്റായിട്ട് ഫോക്കസ് ആവും. ഓക്കെ, ഇതറിയോ, ഇത് ലൈറ്റ് വെച്ച് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒന്ന് DSLR കൂടുതൽ നന്നായിട്ട് വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യാമെന്നാണ്. ഏതായാലും ആ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനെ കാണുമ്പോൾ ഇത് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവും. ഏതായാലും ഇനി നമുക്ക് ഇതിൻ്റെ ഫോട്ടോഗ്രാഫി ചെയ്യാം. സോ ഇത് ഓഫാക്കാം. ഓക്കെ, ഇത് ഓഫാക്കി. ഇനി നമുക്കിതിൻ്റെ ഫോട്ടോഗ്രാഫി എടുക്കാം. ഓക്കെ, കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മുടെ മിററർലെസ് എടുക്കാം. ഇവിടെ സൂമിൻ ആണ് അവത്തെ. ഓക്കെ, ഇത് കൊള്ളാം. സോ നമ്മൾ ലൈറ്റ് രണ്ടെണ്ണം ഒരെണ്ണം ഇവിടെയും ആംഗിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഷോട്ട് ഈ രണ്ട് ക്യാമറകളും എനിക്ക് ഒന്ന് ഏകദേശം നന്നായിട്ട് എടുത്തതാണ്. നിങ്ങൾ ഈ ടെസ്റ്റ് വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ടില്ലേ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ വീഡിയോ കാണുന്ന ഒത്തിരി പേരുടെയും ഒരു ചോദ്യമായിരിക്കും, ഞാനിന്ന് DSLR എടുക്കണോ അതോ മിററർലെസ് എടുക്കണോ എന്ന്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വീഡിയോഗ്രഫിയാണ് ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മിററർലെസ് ആയിരിക്കും കൂടുതൽ നല്ലൊരു ഓപ്ഷൻ. ഫോട്ടോഗ്രഫി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ DSLR ആയിരിക്കും നല്ലൊരു ഓപ്ഷൻ. എങ്കിൽ പോലും മിററർലെസ്സും DSLR-ഉം ഫോട്ടോഗ്രഫിക്കും വീഡിയോഗ്രഫിക്കും ഒപ്പത്തിനൊപ്പമാണ്. ഇന്ന് മാർക്കറ്റിൽ പലതരം ക്യാമറകളും അവൈലബിൾ ആണ്. DSLR, മിററർലെസ് അതുപോലെ സ്മാർട്ട് ഫോൺ വെച്ച് വരെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പ്രോ ലെവൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാം. അതിനുദാഹരണമാണ് ഈ iPhone 12 Pro. നിങ്ങളിപ്പോൾ കാണുന്നത് iPhone 12 Pro-ൽ നിന്നാണ്. ഈ ക്യാമറകളെല്ലാം എടുത്താൽ പോലും നമ്മുടെ പഴയകാല ഫിലിം ക്യാമറയെ ഈ ക്യാമറകൾക്ക് ഒന്നും തോൽപ്പിക്കാൻ പറ്റില്ല. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. തൊട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ടൈപ്പ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് അടിക്കുക. എല്ലാവർക്കും വലിയൊരു നന്ദി.